കൊട്ടിയം റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ റോട്ടറി ഡിസ്ട്രിക്ട് സദരംഗി പ്രോജക്റ്റ് മെഡിക്കൽ ക്യാമ്പ് കൊട്ടിയം ജീവ ഹോസ്പിറ്റലിൽ സംഘടിപ്പിച്ചു. കൊട്ടിയം റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ എല്ലാ മാസവും കൊട്ടിയം ജീവ ഹോസ്പിറ്റലും ജനസേവ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി കൊട്ടിയം ജംഗ്ഷനിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തിവരുന്നു. ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് കൊട്ടിയം ജംഗ്ഷനിലെ ട്രാഫിക് സംവിധാനത്തിൽ കൊട്ടിയം ജംഗ്ഷനിൽ ക്യാമ്പ് നടത്തുന്നതിനുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കിയാണ് ജീവ ഹോസ്പിറ്റലിൽ ക്യാമ്പിന് നേതൃത്വം നൽകിയത്. എല്ലാ മാസവും ഒന്നാം തീയതി സിംല ടെക്സ്റ്റൈൽ ിന് മുൻവശത്ത് റോട്ടറി ഡിസ്ട്രിക്ട് പ്രോജക്ട് സദരംഗിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പിൽ 100 ആളുകൾ പങ്കെടുക്കാറുണ്ട്. പ്രമേഹ രോഗനിർണയം, രക്തസമ്മർദ്ദം, ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം എന്നിവ ക്യാമ്പിൽ പൊതുജനങ്ങൾക്കായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൊട്ടിയം റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഷിബു റാവത്തറിന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രതിമാസ മെഡിക്കൽ ക്യാമ്പ് പ്രസിഡന്റ് ഇലക്ട് ബി സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള ക്യാമ്പാണ് മെഡിക്കൽ ക്യാമ്പ് എന്ന് പറയുമ്പോൾ ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്ത് മെഡിസിനൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുക, അതിൻ്റെ ഒത്തിരി ഒത്തിരി വലിയ കാര്യങ്ങളാണ് ചെയ്തത്. ഞങ്ങളുടെ ക്യാമ്പ് നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ വർഷവും ഓരോ മാസവും നമ്മൾ ഈ ഒന്നാം തീയതി ചെയ്യുന്നു പറഞ്ഞാൽ ഒരു പരിശോധന പല ആളുകളും അസുഖങ്ങൾ കൊണ്ടു നടക്കുമ്പോൾ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എൽ ഐ സി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു പൊതു പ്രവർത്തകനാണ്. അദ്ദേഹം വന്ന് കിംസ് ഹോസ്പിറ്റലിൽ വന്ന് മെഡിക്കൽ നടത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് ഷുഗർ ഉണ്ടെന്ന് അറിയുന്നത്. യൂറിനിൽ അദ്ദേഹത്തിന് ഇൻഫെക്ഷൻ പ്രശ്നമുണ്ട്. അഡീഷണൽ ഇത് ഇത് വാങ്ങിച്ചിട്ട് ബോൾസിനുള്ള പലതും അദ്ദേഹത്തിന് 48 ആളാണ്. പൊതുപ്രവർത്തകനാണ്, ഒരു ബാങ്കിൻ്റെ പ്രസിഡൻ്റാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല ആളുകളും അസുഖങ്ങളും നമുക്കുണ്ടോ ഇല്ലയോ എന്നറിയാതെ ഇങ്ങനെ നമ്മൾ പരിശോധനയ്ക്ക് വിധേയരാകാതെ ഇങ്ങനെ നടക്കുന്ന ആളുകളുണ്ട്. അതിന് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെ നടത്തിയിട്ടുള്ള ക്യാമ്പുകളിലെല്ലാം ഒരുപാട് ആളുകൾക്ക് ഷുഗറും പ്രശ്നമൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ നമ്മുടെ രോഗങ്ങളുണ്ടോ അത് കഠിനമായ രീതിയിൽ അത് വളരെ ആ അസുഖം കൂട്ടിക്കൊണ്ട് പോകാതെ അതിന് വേണ്ടി അതിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ചികിത്സ ചെയ്യുകയും അത് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പ്രായോഗിക പ്രവർത്തനങ്ങൾ, എക്സസൈസും മറ്റു പല കാര്യങ്ങളും ചെയ്ത് നമ്മൾ കുറച്ച് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുകയാണ്. ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണ് പറയുന്നത്. ആരോഗ്യമാണ് ധനം. ജീവ ഹോസ്പിറ്റൽ ഡയറക്ടർ ഷഹാന സലീം ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി. ക്ലബ് പ്രോഗ്രാം കോർഡിനേറ്റർ രാജൻ കൈനോസ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ജീവ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഷാരോൺ ജോൺ, ഡോക്ടർ സുജിത് സുരേഷ് എന്നിവർ സംസാരിച്ചു. അതാണ് ചെയ്യുന്നത്. അതിൻ്റെ കാരണങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു, സുജിത് സാർ പറഞ്ഞു. അപ്പോൾ ഇന്ന് ഇവിടെ നടന്നവരാൻ കഴിഞ്ഞാൽ മെഡിക്കൽ ക്യാമ്പിന് റബീന, ഷാഫിന എന്നീ ലാബ് ടെക്നീഷ്യന്മാരും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സ്റ്റാഫ് രഞ്ജിനി, ജാസ്മിൻ എന്നിവരും നഴ്സിംഗ് സ്റ്റാഫ് ഗേളി, അശ്വതി എന്നിവരും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലം. Rajkumari, Rajkumari Gold and Diamonds, the trust of Travancore. Rajkumari.